ദിവസം പാലം തകർന്ന് 160 മരണം സംഭവിച്ചിരുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പുതുക്കി പണിത പാലമാണ് 5-ാം നാളിൽ തകർന്നു വീണത്. 200-ലേറെ പേർ ഉണ്ടായിരുന്നു ആ പാലത്തിൽ. 100 മരണം റിപ്പോർട്ട്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ നിന്നും 1 കോടിയോളം രൂപ ലോൺ എടുത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ മോർബിയിലാണ് ഈ സംഭവം ഉണ്ടായത്. മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിനടക്കം കേന്ദ്രവും സംസ്ഥാനവും ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ പോലും വലിയ ദുരന്തമായി തന്നെ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ പാലം സന്ദർശിക്കുന്നത്. ഗുജറാത്തിനെ നടുക്കിയ ഒരു ദുരന്തം, ആളുകളുടെ എണ്ണം കൂടിയതാണ് ഇത്ര വലിയ അപകടത്തിന് കാരണമായത് എന്നുള്ള നിഗമനമാണ് സംഭവിച്ചത്. 143 വർഷമായി നിലനിൽക്കുന്ന പാലം 1879 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. വീണ്ടും അത് പുനരുദ്ധാരണം നടത്തി തുറന്നുകൊടുത്ത് 5 ദിവസത്തിനകമാണ് തകർന്നത്. നന്ദൻ വിവരങ്ങൾ പങ്കുവന്നു. നന്ദൻ, വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു അപകടം സംഭവിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത്ത്? കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പാണ് ഗുജറാത്തിലെ മോർബി ജില്ലയിൽ ഈ തൂക്കുപാലം തകർന്ന് ഏകദേശം 141 പേർ മരിച്ചത്. എന്തായാലും ഈ മച്ചു നദിക്ക് കുറകെയുള്ള ഒരു പാലം കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് വൈകിട്ടാണ് ഈ തരത്തിൽ പൊട്ടി വീണത്. എന്തായാലും വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ ഈ നദിയിൽ വീണതായി സംശയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഒക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. മോർബിയിലെ സിവിൽ ഹോസ്പിറ്റലിലും അദ്ദേഹം സന്ദർശനം നടത്തി. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റവരെ ഒക്കെ തന്നെ അദ്ദേഹം നേരിട്ട് കാണുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് മുന്നോടിയായി തന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാ ക്രമീകരണം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ആ ഒരു ആശുപത്രിയിലെത്തി അവിടുത്തെ പരിക്കേറ്റവരെയൊക്കെ തന്നെയും കണ്ടത്. എന്തായാലും ഈ ഒക്ടോബർ 26 ഈ ഒരു പാലം തുറന്നു കൊടുത്തത്. ഈ പാലം തുറന്നു കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം അവിടെ ഉണ്ടായത്. എന്തായാലും അവർക്കെതിരെയൊക്കെ തന്നെ നടപടിയെടുത്തിരുന്നു. 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ പരിക്കേറ്റവരെയൊക്കെ തന്നെ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഗുജറാത്തിൽ നിന്നും അദ്ദേഹം യാത്ര തിരിക്കുക. രഞ്ജിത്ത്. നന്ദൻ വിവരങ്ങൾ പങ്കുവച്ചു.